നമസ്കാരം. സാൻഡോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സെമിനാരിയിലെ ഈ ആഴ്ചത്തെ പുത്തൻ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കോതമംഗലം രൂപതയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് മൈനർ സെമിനാരി വിദ്യാർത്ഥികൾ സെമിനാർ സംഘടിപ്പിച്ചു. ഏവർക്കും അറിവ് പകർന്നു നൽകുന്നതായിരുന്നു സെമിനാർ ക്ലാസുകൾ. നാല് വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് സെമിനാർ നടന്നത്. ആദ്യ സെക്ഷനിൽ ഭാരത സഭാചരിത്രവും ഭാരത സഭയുടെ വളർച്ചയെയും കുറിച്ച് ക്ലാസ് നയിച്ചത് ബ്രദർ ഫ്രാൻസിസ് ഈഴപ്പറമ്പിലാണ്. സെക്കൻഡ് സെക്ഷനിൽ കോതമംഗലം രൂപതയുടെ രൂപീകരണത്തെ പറ്റിയും അന്ന് നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങളെ പറ്റിയും ക്ലാസ് എടുത്തത് ബ്രദർ ജോസഫ് വടക്കുംപറമ്പിലാണ്. തേർഡ് സെക്ഷനിൽ രൂപതയുടെ പ്രഥമ അധ്യക്ഷനായിരുന്ന മാർ മാത്യു പോത്തനാമ്പുഴി പിതാവിനെ കുറിച്ചും തുടർന്ന് സ്ഥാനമേറ്റ മാർ ജോർജ് പുന്നക്കോടിൽ പിതാവിനെ കുറിച്ചും നിലവിലെ അധ്യക്ഷനായ മാർ ജോർജ് മണത്തിക്കടത്തിൽ പിതാവിനെ കുറിച്ചും ക്ലാസ് നയിച്ചത് ബ്രദർ ജോസഫ് മാപ്പിളവാട്ടിലാണ്. ഫോർത്ത് സെക്ഷനിൽ രൂപതയുടെ കർഷക കുടിയേറ്റവും വിദ്യാഭ്യാസ മേഖലയും സോഷ്യൽ സർവീസ് രംഗത്തെ കുറിച്ചും അറിവ് പകർന്നത് ബ്രദർ ജോർജ് പുന്നക്കപ്പടവിലാണ്. കോതമംഗലം രൂപതയെ പറ്റി ആഴത്തിൽ അറിയുവാനും മനസ്സിലാക്കുവാനും ഇതിലൂടെ സാധിച്ചു. ആഴ്ചയോടനുബന്ധിച്ച് വിവിധ ഗ്രൂപ്പുകളുടെ ആഭിമുഖ്യത്തിൽ പാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടത്തപ്പെട്ടു. 23 വ്യത്യസ്ത വേഷവിധാനങ്ങൾ നിമിഷ നേരം കൊണ്ട് അരങ്ങിൽ കയറ്റാൻ സാധിച്ചു. മത്സരത്തെ വിലയിരുത്തിയത് ഫാദർ ഔസേപ്പച്ചൻ എഴുപുറത്താണ്. അത്യന്തം ആവേശം ജനിപ്പിച്ച മത്സരത്തിൽ മോശിയെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച ബ്രദർ അഗസ്റ്റിൻ ചെമ്പരത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. കരീബിയൻ കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ജാക്സ് പാലോയെ അവതരിപ്പിച്ച ബ്രദർ ജോസഫ് വളക്കുംപറമ്പിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. വഴിയോരപാതയിലെ നിത്യകാഴ്ചയായ ഭിക്ഷകാരനെ അവതരിപ്പിച്ച ബ്രദർ ഇമ്മാനുവൽ കോളാശ്ശേരി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. 17 ജന്മദിനം ആഘോഷിച്ച ബ്രദർ ഇമ്മാനുവൽ തൈമനത്തിന് സെമിനാരി കുടുംബത്തിന്റെ ആശംസകൾ നേർന്നു. സെമിനാരിയിൽ സ്പോർട്സ് ഡേ നടത്തപ്പെട്ടു. കളിക്കുമ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കളിക്കണം, എന്നാൽ കളി കഴിയുമ്പോൾ അത് വെറും കളിയായിരുന്നുവെന്ന് കരുതി നടക്കണം എന്ന സ്പോർട്സിന്റെ നിർവചനത്തോടുകൂടി ഉദ്ഘാടന പ്രസംഗം നടത്തിയത് ഫാദർ ഔസേപ്പച്ചൻ നെടുമ്പറക്കാണ്. ഇതിനോടനുബന്ധിച്ച് തേങ്ങാമോഷണം, ബോംബിന്റെ സിറ്റി, ചാക്കിലോട്ടം 70s തുടങ്ങി 14 കളികൾ നടത്തപ്പെട്ടു. അത്യന്തം ആവേശോജ്വലമായ ഈ മത്സരത്തിൽ 98 ബ്രദർ ജോസഫ് വടക്കുംപറമ്പിൽ നയിക്കുന്ന ഒന്നാം ഗ്രൂപ്പ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 91 ബ്രദർ ജോർജ് മടത്തിക്കട്ടത്തിൽ നയിക്കുന്ന മൂന്നാം ഗ്രൂപ്പ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. 81 ബ്രദർ ജോസഫ് നടിക്കുടി നയിക്കുന്ന നാലാം ഗ്രൂപ്പ് മൂന്നാം സമ്മാനം കരസ്ഥമാക്കി. 77 ബ്രദർ ഫ്രാൻസ് ഈഴപ്പറമ്പിൽ നയിക്കുന്ന രണ്ടാം ഗ്രൂപ്പ് നാലാം സമ്മാനവും കരസ്ഥമാക്കി. മൈനർ സെമിനാരി ഫാമിൽ പുതിയ അതിഥികൾ വിരുന്നിനെത്തി. സെമിനാരിയിൽ തന്നെ ജനിച്ചു വീണ 6 നീൽകുഞ്ഞുങ്ങളും പടുതാക്കുളത്തിലേക്കായി വാങ്ങിയ മീൻകുഞ്ഞുങ്ങളും ഇറച്ചിക്കായി വളർത്താൻ വാങ്ങിയ ബ്രോയിലർ കോഴികളുമാണ് മേൽപ്പറഞ്ഞ അതിഥികൾ. ഈ ആഴ്ചത്തെ സെമിനാരി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.